വായിക്കാർ ഞങ്ങൾക്ക് ഇവിടെ തെളിയിക്കാൻ ആവശ്യമുള്ളത് ഞങ്ങൾ വായിച്ചു കളഞ്ഞു, അത് വായിച്ചു തന്നിട്ടുണ്ട്. രേഖ എന്താണ്? ഞങ്ങളെ ഭാഗം നിങ്ങൾ നിർവചനം പൊളിക്കലാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ആ മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിച്ചാൽ എന്തായി പോകും, അത് ശിർക്കാണ്, പ്രാർത്ഥനയാണ്. അത് പൊളിഞ്ഞു, കാരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി വിശ്വസിക്കുന്ന വ്യക്തി വിളിക്കുകയില്ല എന്നല്ലേ നിങ്ങളുടെ വാദം? പൊളിഞ്ഞില്ലേ മൗലവി? എന്നിട്ട് എന്താ പറഞ്ഞത്? എല്ലാ സനദും വായിക്കണം. അത് ആരാ നിങ്ങൾക്ക് പഠിപ്പിച്ചെന്ന് പുതിയ ഉസൂലിങ്ങനെ ഉണ്ടാക്കല. ഞങ്ങൾ പറഞ്ഞ സനദിന് എന്താണ് കുഴപ്പം? എന്നിട്ട് എന്താ അൽബാനി പറഞ്ഞത് കേട്ടോ? അഖ്റജഹു അബൂയ ഇലാ ഫീ മുസ്നദിഹി, ഈ ഹദീസിനെ അബൂയ ഇലാ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സദസ് അഹ്മദ് ഇബ്നു ഈസ അഖ്ബറന ഹദ്ദസന ഇബ്നു വഹബ് അൻ നബി സഹർ അൻ സഈദ് അൽ മഖ്ബൂരി റളിയല്ലാഹു അൻഹു അഖ്ബറഹു അന്നഹു സമിഅ അബാ ഉറൈറ എന്ന് പറഞ്ഞിട്ട് സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നു. ഖുൽതു, അൽബാനിയാണ് പറയുന്നത്, വഹാദാ ഇസ്നാദുൻ ജൈദുൻ, ഇത് ഏറ്റവും നല്ല ഇസ്നാദാണ്. പോരാ, റിജാലുഹു കുല്ലുഹും തിഖാത്ത്, ഇതിന്റെ പരമ്പരയിലെ മുഴുവൻ ആളുകളും വിശ്വസ്തരാണ്. പോരാ, ആരെങ്കിലും ആരോപിച്ചാൽ നിങ്ങൾ വിടുന്നില്ല. റിജാലു സൈഹൈനി, ബുഖാരിയിലും മുസ്ലിമിലുമുള്ള റിജാലാണ്. ആരൊഴികെ? അഹ്മദ് അബൂ സഹർ ഒഴികെ. അദ്ദേഹമോ ഫമിൻ റിജാലി മുസ്ലിം, മുസ്ലിമിന്റെ റാവികളിൽപ്പെട്ട ആളാണ്. അപ്പൊ സഹീഹ് മുസ്ലിമിന്റെയും റാവിയുടെയും മുഴുവൻ റിജാലുകളുമുള്ള ഏറ്റവും പ്രസിദ്ധമായ ഹദീസാണ് ആലുവ സംവാദത്തിൽ കൊണ്ടുവന്നത്. ഇല്ല മൗലവി, ഇത്ര കൃത്യമായി വായിച്ചു തന്നിട്ട് ഞങ്ങൾ വായിച്ച സനദിൽ എവിടെയാണ് കുഴപ്പം? ഞാൻ എന്റെ ആദ്യത്തെ ആ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഈ ഹദീസിന്റെ സനദ് ഞങ്ങൾ വായിച്ചു തന്നു, വ്യക്തമാണ്. നിങ്ങളുടെ ഞങ്ങളത് കൃത്യമായിട്ട് വായിച്ചു. അപ്പൊ ഹനീഫ മൗലവി ചെയ്ത പണിയും കൂടി നിങ്ങൾ കേട്ടോളൂ. ഈ ഹദീസ് ഇവരെ പറഞ്ഞിട്ട് കാര്യത്തില്ല. ഇവരെ വലിയ നേതാവായിരുന്ന ഹനീഫ മൗലവി നേരെ ആലുവയിൽ വന്നപ്പോ ഈ ഹദീസ് ഞങ്ങൾ എടുത്തിട്ടു, ഒരു മറുപടിയും പറഞ്ഞില്ല. അവസാനം മൂപ്പർ പറഞ്ഞ് ന്യൂനതയുണ്ട്, നമ്മൾ ആ ന്യൂനത പൊളിച്ചു. നിങ്ങളെ കിതാബ് തന്നെ പറയുന്ന ഹദീസ് സഹീയാണ്. അൽബാനിയാണ് ഓല നേതാവിനെയാണ്, ഓല നേതാവിനെ. അപ്പൊ മൂപ്പർ ഒരു ഒന്നാം നമ്പർ കളവാണ് പറഞ്ഞു, ഒന്നാം നമ്പർ കളവ്. ആ കളവ് പറഞ്ഞിട്ട് ആലുവയിൽ നിന്ന് പോയത് ഞാൻ പറയുന്നതിന്റെ കേൾപ്പിക്കാൻ പോവാണ്. ഞങ്ങള് അൽബാനിയുടെ കിതാബ് ഞങ്ങൾ വായിച്ചപ്പോ ഹനീഫ മൗലവി പറഞ്ഞ ലോക കളവ് കേട്ടു. ഈ കളവ് നിങ്ങൾ ആ കിതാബിൽ അങ്ങനെ ഒന്ന് കാണിച്ചു വന്നാൽ ഇൻഷാ അല്ലാ ഈ സദസ്സിൽ വെച്ച് ഞങ്ങൾ പറയുന്നു നിങ്ങളെ കൂടെ ഞങ്ങൾ മുജാഹിദാകും. അത് കൃത്യമാണ്. കഥ കഴിഞ്ഞു സ്യാഗന്മാരെ, നിങ്ങളുടെ അൽബാനിയെ നിങ്ങൾ എടുത്തില്ലേ? ആ വായിച്ചതിന്റെ താഴെയുണ്ട് ഞാൻ പറഞ്ഞ കാര്യം, വഫീഹി ഇല്ലതാനി. നിങ്ങൾ വായിച്ചതിന്റെ രണ്ടു വരി താഴെ വായിക്ക്, വഫീഹി ഇല്ലതാനി. ഞാൻ പറഞ്ഞ ന്യൂനത, ന്യൂനതയുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ എന്ത് കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്കറിയാം, അതല്ലേ അവസാനത്തെ അവസരം വരെ കാത്തു നിന്നത്. അതെന്തായി കേട്ടോ? അദ്ദേഹം വായിച്ച ഭാഗം എന്താ വായിച്ചത്? വഫീഹി ഇല്ലതാനി, അതിൽ രണ്ട് ന്യൂനതകളുണ്ട് എന്ന് അൽബാനി നിങ്ങൾ ധരിച്ച ഹദീസിനെ കുറിച്ച് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ലോകത്തെ ഏറ്റവും വലിയ കളവാണത്. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ? പാവപ്പെട്ട ഞാൻ ആഖിറത്തിൽ വരും, ഹനീഫ മൗലവി വരും, ബഹുമാനപ്പെട്ട ഇമാം അബൂയഹന വരും, നിങ്ങളുടെ നേതാവായ അൽബാനിയും വരും. ആ അൽബാനിയുടെ ഗ്രന്ഥത്തിൽ അബൂയഹനയുടെ ഹദീസിനെ കുറിച്ച്, ഞങ്ങൾ പറഞ്ഞ ഹദീസിനെ കുറിച്ച്, അതിൽ രണ്ട് ന്യൂനതയുണ്ട് എന്ന ഒരു ഭാഷ കാണിച്ചു തന്നാൽ ഇൻഷാ അല്ലാ നിങ്ങളെ കൂടെ ഞങ്ങളുണ്ടാകും. പേടിക്കണ്ട. പക്ഷേ ആ കിതാബിൽ അങ്ങനെ ഒരു ഭാഷ ഞങ്ങൾ ഹദീസിനെ കുറിച്ച് ഇല്ലേ? ഇല്ല ഇല്ല, വെറുതെ പറഞ്ഞതാണ്, കളവ് പറഞ്ഞതാണ്. ഉണ്ട് എന്ന് പറയാൻ നിങ്ങൾക്കും കഴിയൂല, ആർക്കും കഴിയൂല. അതുകൊണ്ട് ഞാൻ പറയുന്നു, വ്യക്തമാണ് ഈ ഹദീസിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്. ഈശാ നബി ചെയ്ത ശരിക്കാണോ അതൊന്നും നിങ്ങൾ വ്യക്തമായി പറയണം. എന്നിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഞാൻ നേരത്തെ ചോദിച്ചത് തന്നെയാണ്, അതിന്റെ ഉപരോധം ചോദിക്കാൻ അവസരം കിട്ടിയില്ല. അല്ല, ഇതിന് ഇത് പറയണ്ട. അപ്പൊ കുരിശ് തകർക്കും പന്നിയെ കൊണ്ട്
കുറിച്ച് സംസാരമുള്ളൂ. അതായത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. കൊടുക്കൊടു മൈക്കുണ്ട്. ശിർക്കും ശിർക്കും ഇല്ല, ഞങ്ങൾ ഈ പറഞ്ഞതിനെ കുറിച്ച് സംസാരമില്ല. കൊടുക്കൊടു മൈക്കുണ്ട്. അതിന് ഈ വിഷയത്തിൽ പറയാൻ ശിർക്കില്ല എന്ന് പറഞ്ഞല്ലോ. ശിർക്കാണ് പറഞ്ഞിട്ടില്ല. പിന്നെന്താ ഈ പറയുന്നത്? അപ്പൊ ഇത് ശിർക്കല്ല. ഈ സംഭവത്തെ ഈശാ നബി അലൈഹിസ്സലാം റൗളയുടെ സമീപത്ത് വന്ന് വിളിക്കുന്നത് ശിർക്കാണോ അല്ലേ? അതാണ് ഈ സമുദായത്തിൽ കേൾക്കേണ്ടത്. ബാക്കി ഞങ്ങൾ വിശദീകരിച്ചത് അങ്ങനെ പ്രത്യേകം അവർ ശിൽക്കുണ്ടോ? സുഹൃത്തുക്കൾ കാര്യം പറയും, ഉണ്ടോ ഈശാ നബിക്ക് സ്വന്തം ശിൽക്ക് പറ്റും? അല്ല, ഈശാ നബിനോട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ശിൽക്കുണ്ട്? ഈശാ നബിക്ക് മാത്രമുള്ള ശിൽക്ക്. അതെ, ആയിക്കോട്ടെ, ഈശാ നബിക്ക് ആണെങ്കിൽ ശിൽക്ക് പറ്റുമല്ല എന്ന് പറയുന്നത്. അല്ല, അതല്ല, അത് ഇരിക്കട്ടെ, ഇതൊന്ന് പൂർത്തിയാക്കിയിട്ട് അത് പറയാൻ പറ്റും. ഈശാ നബി ശിൽക്ക് ചെയ്യുന്നതൊക്കെ അഭിപ്രായമുണ്ടോ? അഭിപ്രായമുണ്ടോ? ഇല്ല. എങ്കിൽ ഈ വിളിച്ച വിളി ശിർക്കാണോ അല്ലെ എന്നുള്ളത് പറയും. ഞാൻ പറയുന്നത് ഇത് ഇതിങ്ങനെ പറയുന്നത് ശിർക്കാണോ അല്ലെന്ന് പറയുന്നത്? അല്ല, ഇതൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കി ഞങ്ങൾ പറയും. അത് പറയും, ഇത് ശിർക്ക് ചെയ്താന്ന് ഉറപ്പല്ലേ? അപ്പൊ ഈശാ നബി ശിർക്ക് ചെയ്ത, അപ്പൊ ഈ വിളിച്ച വിളി വിളിക്കുന്ന ഉറപ്പാണ്. വിളിച്ച വിളി ശിർക്കല്ല എന്നിട്ട് ബോധ്യായില്ലേ? ബോധ്യമായില്ലേ? ബോധ്യത്തേക്കോട്ടെ, ഈ വിളിക്കാ ശിർക്കല്ല എന്ന് ഉറപ്പല്ലേ? പറയുന്നത് ക്രിയാമത്ത് നാളിൽ ഞാൻ പറഞ്ഞു. അതായത് ക്രിയാമത്ത് നാളിൽ ഈശാ നബി അലൈഹിസ്സലാം ചെയ്യുന്ന പ്രവർത്തനം അല്ലെ നിങ്ങൾ പറയുന്നത്? പക്ഷെ ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് അടിവരയിട്ട് പറയുക. എന്താ പറയുക? ക്രിയാമത്ത് നാളായല്ലേ. ഓഡിയൻസ് ശ്രദ്ധിച്ചോളൂ, നല്ല പോയിന്റ് അവർ നിർദ്ദേശിച്ചോളൂ. എന്താണെന്നറിയോ? അവസാന നാളാണ്. അവസാന നാളായാലും ആദ്യ നാളായാലും ഒരു നാളായാലും ശിർക്ക് പറ്റൂല. ശിർക്ക് പറ്റൂല. അതെന്നെ ഞങ്ങൾ ഈ പറയും. ഇപ്പൊ ഞങ്ങൾ ഈ വാഴ്ന്നു പറയുന്നത് ഇന്ന ശിർക്കുന്നതയും അല്ല പറയാണ് വാനൽ മസാജിദ ലില്ലാഹി ഫലാ തദൂ മഅല്ലാഹി അഹദാ അല്ലാഹു വസ്സബദൽ. അക്ക ഞങ്ങളായിട്ട് ആ ഞങ്ങൾ പ്രസംഗിക്ക മുജാഹിദ് എന്താ പറയാ? ഓ മുജാഹിദിന്റെ ആയത്ത് നിങ്ങൾ എന്തിനാ ഓതുന്നത്? മുജാഹിദിന് ഇത്ര ആയത്താന്ന് കണക്കില്ല. ഇത് ഈശാ നബി കണ്ടിട്ടില്ല ഈ വിളി? വാനൽ മസാജിദല്ല, പള്ളി അള്ളാഹുവിനുള്ളതാണ്, വേറെ ഒരാളും വിളിക്കാൻ പാടില്ല. അതിന്റെ ഈശാ നബിക്ക് തിരിഞ്ഞിട്ടില്ല ഈ ആയത്ത്? തിരിഞ്ഞിട്ടില്ലേ? പറയണ്ടേ മറുപടി? നിങ്ങൾ വന്ന് വളരെ നന്നായി, നിങ്ങൾക്ക് തിരിഞ്ഞു. പിന്നെ തിരിഞ്ഞിട്ട് ഈ ജനങ്ങളോട് നിങ്ങൾ പറയണം ഈശാ നബി ശുദ്ധയില്ല എന്ന് ഉറപ്പല്ലേ? ഈശാ നബിന്റെ അവസാന കാലത്തുള്ള പ്രവർത്തനമായിക്കോട്ടെ, ഓക്കെ, ആ പ്രവർത്തനത്തിൽ ഒന്നും ശരിക്കല്ല. അത് ഞങ്ങൾ പറയും, ശരിക്ക് പ്രത്യേകമായി ചെയ്യാൻ പറ്റൂല, തീർത്തു പറയാൻ പറ്റൂല. ഇത് നിങ്ങൾ ജനങ്ങളോട് തുറന്ന് പറയണം. വേറെ ഒന്നും ഞങ്ങൾ കേൾക്കണ്ട. ഈശാ നബി ഖബറിന്റെ സമീപത്ത് വന്ന് വിളിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അത് വിളിക്കൽ ശിർക്കാണോ അല്ലേ? അത് ഈ ജനങ്ങളൊന്ന് പഠിക്കട്ടെ. അൽഹംദുലില്ലാ, ഇവിടെ ഇത് തീരുമാനമാവാൻ പോവാണ്. നിങ്ങൾ പറയൂ, കൊടുക്കൊടുക്കൊടുക്ക്, ഇതന്നെ പറയും.